ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മളൊരു ട്രാവൽ വ്ളോഗാണ് ചെയ്യുന്നത്. നമ്മളൊരു യാത്ര പോവാണ്. സോ നമ്മൾ എങ്ങോട്ടൊക്കെ പോകണമെന്നല്ല, സിറ്റി ഓഫ് ഡ്രീംസ്, സ്വപ്നങ്ങളുടെ മഹാനഗരം എന്ന് പറയും. സോ ഹസ്ബൻഡിന് രണ്ട് ദിവസത്തെ ലീവ് കിട്ടിയ കാരണം ഞങ്ങൾ മുംബൈയിൽ പോകാമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തു. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ഓട്ടോയിലാണ് പോണത്. ഓട്ടോയിൽ മുംബൈ വരെ അല്ലെട്ടോ നമ്മൾ പോണത്. നമ്മൾ ബസ്സിലാണെന്ന് യാത്ര ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 6:30 ആയപ്പോഴേക്കും നമ്മൾ ഇറങ്ങി. ഒരു 2 kilometers ദൂരത്തിൽ നമ്മളുടെ ബസ് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളുടെ കൂട്ടത്തിൽ നമ്മൾക്കൊരു കമ്പനി തരാൻ വേണ്ടിയിട്ട് വിഷ്ണു ആതിരയുണ്ട്. റോഡ് ജേണിയിൽ നിങ്ങൾ അവർ കാണും. എൻ്റെ വീട്ടിൽ ഇതിനു മുന്നേ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ആതിരേനെയും വിഷ്ണു മാറിയും എൻ്റെ തിരുവോണം ഇവരുടെ വീട്ടിലായിരുന്നു. സോ അവരാണ് നമ്മളുടെ ഫുൾ ടൈം കമ്പനി തരുന്നത്. ദേ ആർ അവർ ഫ്രണ്ട്സ്, ക്ലോസ് ഫ്രണ്ട്സാണ്. അപ്പോൾ ഞങ്ങളുടെ ബസ് വന്നിട്ടുണ്ട്. ബസ് ലേറ്റ് ആയിരുന്നു. ഒരു 7:20 ബസ് വന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ബസ്സിൽ കയറി. അറൗണ്ട് 3 hours ട്രാവൽ ഉണ്ടായിരുന്നു നമ്മൾക്ക് പൂനെ റാവിത്ത് നിന്ന് മുംബൈയിലേക്ക്. പക്ഷേ ബസ്സിൻ്റെ ഫെയർ ഈസ് അറൗണ്ട് ലൈക്ക് 500-600 റുപ്പീസ് ആണ്. പക്ഷേ നമ്മൾ ട്രെയിനിലാണ് പോകുന്നെങ്കിൽ ഇതിനേക്കാളും വളരെ ചീപ്പായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യുന്നതാവുള്ളൂ. പിന്നെ നമ്മൾ ലാസ്റ്റ് മിനിറ്റ് പ്ലാൻ ആയ കാരണം നമ്മൾ ബസ് ഓഫ് ചെയ്തു, അല്ലെങ്കിൽ നമുക്ക് ട്രെയിനിൽ പോകുമായിരുന്നു. സോ ഇതാണ് പുറത്തേട്ടേക്ക് നോക്കിയിരിക്കുമ്പോൾ നമുക്ക് കാണുന്ന ഒരുപാട് കാഴ്ചകൾ. എനിക്ക് നല്ല ഉറക്കത്തിലായിരുന്നു, ഉറക്കത്തിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിൻ്റെ ചെറുതായിട്ടുള്ളൊരു ചീച്ചിലും വാശിയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ലോങ് ജേണിയിൽ അവനങ്ങനെ മാനേജ് ചെയ്തിരിക്കണം. കുറച്ച് കഴിഞ്ഞപ്പോൾ പുറത്ത് നല്ല മഴ തുടങ്ങി. നല്ല രസമുണ്ട്. ചില ഓരോ ഭാഗത്ത് ഇങ്ങനെ കാർമേഘങ്ങളും ഇങ്ങനെ മഞ്ഞും കോടമഞ്ഞൊക്കെ കാണുന്നുണ്ട്. ഒരുപാട് ടണ്ണൽ പാസ് ചെയ്ത് പോയി. പിന്നെ ഈ റൂട്ടിൽ നല്ല തിരക്കുണ്ട്. ഫുൾ ഹെവി വണ്ടികളാണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഒരു 3.5 മണിക്കൂർ ഇങ്ങനെ തന്നെ നമ്മൾ സീറ്റിലിരുന്നത്. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മൾ മുംബൈ നഗരത്തിലേക്ക് ഇങ്ങനെ എൻട്രി ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. നമ്മൾ നാഷണൽ ഹൈവേ ഒക്കെ കടന്നു. ഇപ്പോൾ നമുക്ക് ഫുൾ കുഞ്ഞു കുഞ്ഞു ഗ്രാമങ്ങളും ഗ്രാമം പോലെയുള്ള ഏരിയാസ് നമുക്കിങ്ങനെ കാണാം. ചെറിയ ചെറിയ സ്ട്രീറ്റും അങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ എത്തുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് കാണുന്നുണ്ട് ഹം സബ് ഏക് ഹേ, നമ്മളെല്ലാവരും ഒന്നാന്ന് കാണിക്കുന്ന ഒരുപാട് നാഷണൽ ലീഡേഴ്സിൻ്റെ സ്റ്റാച്യു കാണിച്ചിട്ടാണ് കൈ ഒരുമിച്ച് നിൽക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. സോ എനിക്കത് ക്യാപ്ചർ ചെയ്യാൻ തോന്നി. അങ്ങനെ നമ്മൾ ബാന്ദ്ര ഈസ്റ്റിലാണ് നമ്മൾ ഇറങ്ങുന്നത്. നമുക്കിതിന് മുന്നത്തെ സ്റ്റോപ്പിലുമൊക്കെ ഇറങ്ങാം, പക്ഷേ നമ്മളിവിടെ ഇറങ്ങിയാൽ നമുക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ്. ഇനി ഓരോ ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് പോകാൻ. ഇതാണ് ബാന്ദ്ര ഈസ്റ്റ്. ഞങ്ങളിവിടെ ഇറങ്ങി. ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളിനി ഭക്ഷണം കഴിച്ചിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് അവരൊക്കെ കാണാൻ വന്നപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ വീഡിയോ എടുക്കുന്ന കാരണം എനിക്ക് ഇതിൻ്റെ മൂഡൊന്നും മാറിയിട്ടില്ല. ഇനിയും നല്ല മൂഡാവാൻ ഒരുപാട് സമയം എടുക്കും. യാത്രയല്ലേ. സോ നമ്മളിവിടെ നിന്ന് നമുക്ക് ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു ഹോട്ടലിൽ തപ്പണം. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് നവാഫും വിഷ്ണു കൂടിയിട്ട് നല്ല തകർത്തിയായിട്ട് അടുത്തുള്ള നല്ലൊരു ഹോട്ടലിൽ തപ്പണം അവരുണ്ടാക്കും. പുറത്തോട്ടേക്ക് നോക്കിയിട്ട് ഈ മതിലും എനിക്ക് ഈ ചുമരിൽ കണ്ടോ ഒരു ലോ ആൻഡ് ഓർഡർ കാണിക്കുന്ന രീതിയിൽ കൂട്ട്, പിന്നെ നീമ്പ് പുസ്തകം, അങ്ങനെ കുറേ കാര്യങ്ങൾ കണ്ടപ്പോൾ എനിക്കത് ഇഷ്ടമായി. ഇങ്ങനെ ഇവിടെ വന്നപ്പോൾ ഒരുപാട് ചുമർ ചിത്രങ്ങൾ എല്ലാ ഭാഗത്തും കാണുന്നുണ്ട് കേട്ടോ. ചങ്ങല നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് നമുക്കൊരു ഹോട്ടൽ ഞങ്ങൾക്ക് കിട്ടും. ഈ ഒരു ഓട്ടോ ചേട്ടൻ വന്നിട്ട് നമ്മളെ ക്യാൻവാസിയാണ് എൻ്റെ കൂടെ വായോന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ വേണ്ട, നമുക്ക് നടക്കാനുള്ള ദൂരമുള്ളൂ, ജസ്റ്റ് ഒരു 100-200 meters ഉള്ളൂ. അപ്പോൾ നമ്മൾ നടക്കാൻ തീരുമാനിച്ചു ഹോട്ടലിലേക്ക്. ഹോട്ടലിലേക്ക് പോണ വഴിയിലും നമുക്ക് ഒരുപാട് കാഴ്ചകൾ നമ്മളിങ്ങനെ കാണുകയാണ്. മുംബൈ നഗരത്തിൽ ഒരുപാട് സ്റ്റാച്യൂസ് ഉണ്ട് റോഡിൻ്റെ സെൻറ്ററിൽ. ഒരാൾ സൈക്കിൾ ഓടിക്കുന്നത്, ഒരു ക്രിക്കറ്റ് മാൻ, അങ്ങനെ കുറേ പഴയ കാലഘട്ടത്തിലുള്ള ബിൽഡിങ്ങുകളാണ്. കുറേയൊക്കെ നശിക്കാനായിട്ടുള്ള അവസ്ഥയൊക്കെ ഉണ്ട്, ഭയങ്കര ശോചനീയമായിട്ടുള്ള അവസ്ഥയിലുണ്ട്. പിന്നെ ഇവിടുത്തെ ബസ് ഇതൊരു സ്പെഷ്യലാണ്, റെഡ് കളർ യെല്ലോ ഗ്രീൻ ഒക്കെ ആയിട്ട് മിക്സ്ഡ് ആയിട്ട്. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടാണ്. യെസ്, നമ്മളിതാ റെസ്റ്റോറൻറ്റിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അംബ റെസ്റ്റോറൻറ്റ് ബാന്ദ്ര ഈസ്റ്റിലാണ്. സോ ഇത് നോക്കിയപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചു ഇവിടെ വെജും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ വെജല്ല, നമ്മൾ ഫുൾ നോൺ വെജ് കഴിക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ളൊരു. അത്യാവശ്യം നല്ല ആംബിയൻസാണ്, നല്ല നീറ്റായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. രാവിലെ 10:30 ഞങ്ങളിവിടെ എത്തിയത്. അവിടെ നിന്നൊരു 7:20 നമ്മൾ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ക്യാഷ് പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. കാരണം മുംബൈ നഗരത്തിൽ അത്രയും തിരക്കായ കാരണം നമ്മൾ ഗൂഗിൾ പേ ഒക്കെ ചെയ്യുന്ന സമയത്ത് പേയ്മെൻറ്റ് ആവില്ല, ലേറ്റ് ആവും, ഡിലേ വരും, അങ്ങനെ ഓൺലി ക്യാഷ് പേയ്മെൻറ്റ്. അപ്പോൾ ക്യാഷ് ആണെങ്കിൽ കുറച്ചേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. എല്ലാവരും കയ്യിൽ ഓൺലി ഗൂഗിൾ പേ അല്ലപ്പോൾ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ മെനു ഒക്കെ നോക്കി
കുറേ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു. അവർ പറഞ്ഞു ഇതൊന്നുമല്ല, ഇവിടെ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞങ്ങൾ ഓർഡർ ചെയ്തു. പിന്നെ ആദ്യം തന്നെ നമ്മൾ ചായ വരട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചായ ഓർഡർ ചെയ്തു. ഓക്കെ, ഇവിടുത്തെ ചായ ഭയങ്കര സ്പെഷ്യലാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചായ എത്തിയിട്ടാണ്, നല്ല കട്ടിയുള്ള പാലുള്ള ചായ ഉണ്ടോ, ശരിക്കും ഒരു വട്ടം കുടിച്ചു രണ്ടു വട്ടം കുടിച്ചു, ഇറ്റ്സ് വെരി വെരി ടേസ്റ്റ്. ട്രൈ ചെയ്യുന്നത് വേണം, ശരിക്കും അത്രയ്ക്ക് ടേസ്റ്റാണ്. കുടിച്ചിട്ടും കുടിച്ചിട്ടും നമുക്കിങ്ങനെ കൊതി തീരുന്നില്ല, വീണ്ടും കുടിക്കായിരുന്നു. ഹാനി ബേബിനെ കണ്ടോ, വികൃതി മാറിയിട്ടില്ല, ഒരു സൈഡിലിരിക്കായിരുന്നു. വീണ്ടും അവൻ ചാടി കയറി ഞങ്ങളുടെ രണ്ട് പേരുടെയും ഇടയിൽ നമ്മളിരിക്കുകയാണ്. സീറ്റിംഗ് ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് രണ്ട് പേർക്ക് ഇരിക്കാൻ പറ്റും, അതിൽ കൂടുതലുള്ള സ്ഥലമൊന്നുമില്ല. പക്ഷെ അത്രയും പാക്ഡായിട്ട് അവർ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. ചൂടുള്ള ചായ ട്രൈ ചെയ്യാനുള്ളൊരു ശ്രമത്തിലാണ് ഹാനി ബേബി. മിക്കവാറും കൊള്ളും. ചായ കണ്ടോ ഞാൻ കുടിക്കുന്നത്, എനിക്കിഷ്ടമായി ശരിക്കും ചായ. നമ്മൾ എന്താ ബ്രേക്ക്ഫാസ്റ്റിന് ഓർഡർ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചപ്പാത്തിയും ചെറുപയറുകറി എല്ലാം ഞാനും തെറ്റിദ്ധരിച്ചു. അത് മട്ടൻ കീമിയാണ്. സോ ഇറ്റ്സ് വെരി വെരി ടേസ്റ്റി. പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ ടേസ്റ്റിനെ എത്ര പുകഴ്ത്തിയാലും എനിക്ക് മതി വരില്ല, അത്രയ്ക്ക് ടേസ്റ്റി ആയിരുന്നു ചപ്പാത്തി. നല്ല ഹെവി ആയിരുന്നു. നല്ല ഹെവി എന്ന് വെച്ചാൽ അത് കഴിച്ചപ്പോൾ തന്നെ വേറെന്നറിഞ്ഞു, പിന്നെ വേറൊന്നും വേണ്ടായിരുന്നു. ഞാനിതിൻ്റെ ഓരോ ബൈറ്റ് കഴിക്കുമ്പോഴും ഇതെങ്ങനെയും ട്രൈ ചെയ്യാമെന്നിങ്ങനെ വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കുന്നതിൻ്റെ കാര്യങ്ങൾ ഞാൻ ആലോചിക്കുന്നു. ശരിക്കും കണ്ടാൽ നമുക്ക് ചെറുപയറെന്ന് തോന്നുള്ളൂ, അത്രയ്ക്ക് ഗ്രീൻ റെസിപ്പിയാണ്. നമ്മളെ മല്ലിച്ചപ്പ് പുതിയനൊക്കെ ഇട്ട് രസമുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴും പ്ലേറ്റൊക്കെ കാലിയായിട്ടോ. അനുഭവിക്ക് പിന്നെ വെറും ഈ സവാള ചെറുനാരങ്ങ അത് മാത്രം മതി. കണ്ടോ ക്യാഷ് പേയ്മെൻറ്റാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, 394 rupees മാത്രമായിട്ടുള്ളൂ. നമ്മൾ നാല് പേരും ഭക്ഷണം കഴിച്ചിട്ട് അതിനിടയ്ക്ക് ഹാനി ബേബി ഒന്ന് അവിടെ വീണു. അപ്പോൾ അതിൻ്റെ കരച്ചിലുമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പ റെസ്റ്റോറൻറ്റിനോട് ഞങ്ങളിത് അവിടെ പറഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മളുടെ യാത്ര ആന്ധ്ര ഫോർട്ട് ഇവിടുത്തെ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള വണ്ടികൾ. അപ്പോൾ നമ്മൾ ഊബർ ഓല ഒക്കെ നോക്കി, പക്ഷെ കിട്ടുന്നില്ല. അപ്പോൾ നമ്മളിവിടെ പുറത്ത് കിടക്കുന്ന ടാക്സിക്കാർക്കുണ്ട്, നമ്മൾ ചോദിച്ചു നമുക്ക് ബാന്ദ്ര ഫോർട്ടിൽ പോകണമെന്ന് പറഞ്ഞു. അയാളുടെ നമ്മൾ പറഞ്ഞു കൊടുത്തു, പിന്നെ ബാന്ദ്ര ഫോർട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ കയറി, എല്ലാവരും താഴെയായിട്ട് ഇരുന്നിട്ടുണ്ട് നാല് പേര്. സെപ്പറേറ്റ് സീറ്റ് വേണമെന്ന് പറഞ്ഞു, അവനും ഒരു സീറ്റ് എടുത്തിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ബാന്ദ്ര ഫോർട്ടിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ് സെൻട്രലൈസ്ഡ് ഈസിയായ കാരണം ഒന്നും അറിഞ്ഞില്ല. പിന്നെ പുറത്തിറങ്ങി കുറച്ച് ദൂരം നടന്നു. പിന്നെ ഇങ്ങോട്ട് പുറത്തിറങ്ങിയപ്പോഴും ശരിക്കും ചൂട് തുടങ്ങിയിട്ടുണ്ട്. എല്ലാം നമ്മൾ വേർക്കാൻ തുടങ്ങി, മുഖം ഇങ്ങനെ ചുവത്ത് വരില്ല, അതേപോലെ ആയിട്ടുണ്ട്. നമ്മൾ ടൈറ്റ് ആയിട്ടുള്ള നമ്മളിരിക്കുന്നു അതിൻ്റെ. ബട്ട് നമ്മളത് വി ലവ് ഇറ്റ്, കാരണം നമ്മളൊരു സ്ഥലത്തൊക്കെ വന്നിരിക്കുകയാണ്, ട്രിപ്പാണ്. സോ ഹാപ്പി ഹാപ്പി മൂഡാണ് എല്ലാവർക്കും. യാത്ര ചെയ്യാൻ ഒരുപാട് ഒരുപാട് ഇഷ്ടമുള്ളവരാണെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾ കാണുക. സോ ഐ ജസ്റ്റ് ലവ് ട്രാവലിംഗ്. ഇഷ്ടമുള്ളവർ വീണ്ടും വീണ്ടും കാണും. ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ് ഇലക്ട്രിക് സ്കൂട്ടേഴ്സ്. നമ്മുടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, മോണിറ്റർ ചെയ്യാനൊന്നും മാറില്ല. ഓൺലൈനിൽ തന്നെ നമ്മൾ ലോഗിൻ ചെയ്തൊക്കെ ചെയ്തിട്ട് നമുക്ക് സ്കൂട്ടേഴ്സ് എടുത്തുകൊണ്ടാകുന്നുണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ തന്നെ കൊണ്ടുവയ്ക്കാം. നമ്മളിങ്ങനെ മുംബൈ നഗരത്തിലോട്ടേക്ക് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നേരം 3 kilometers ഉണ്ട് നമ്മൾ പറഞ്ഞ ബാന്ദ്ര ഫോർട്ടിലോട്ടേക്ക്. അപ്പോൾ നമ്മൾ ആ യാത്രയിലാണ്. ഈ അടുത്ത് പുറത്തുള്ള ഈ ഹ്യൂജ് ബിൽഡിങ്സ് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫോർട്ടിൻ്റെ അടുത്തുള്ള ബാന്ദ്ര ബാൻഡ് സ്റ്റാൻഡ്, ബാന്ദ്ര ബാൻഡ് സ്റ്റാൻഡ് ശരിക്കും ഒരു കടലിൻ്റെ വ്യൂ ആണ് നമുക്ക് കാണുക. അതിന് മുന്നിൽ തന്നെ ഒരു സ്പെഷ്യൽ സംഭവമുണ്ട്, നിങ്ങൾ കാണുന്നത് വേണം. ഒരു 1.5 kilometers നീളമുള്ള ഒരു പാത്ത് വേണ്ടോ ഈ ബാന്ദ്ര ബാൻഡ് സ്റ്റാൻഡ്. ഇവിടെ ആൾക്കാർ വന്നിരിക്കുന്നു വർത്താനം പറയുന്നവരും. അങ്ങനെ നമ്മളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ബാന്ദ്ര എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലോട് വരുന്ന സംഭവമാണ് യെസ് ഷാറുഖാൻ്റെ വീട്. നമ്മൾ ഷാറുഖാൻ്റെ വീട് അടുത്തുകൊണ്ടിരിക്കുകയാണ്, മന്നത്ത്. യെസ്, എല്ലാവരും കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ ഓൾറെഡി ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്, പക്ഷേ സ്റ്റിൽ വീണ്ടും വീണ്ടും കാണുമ്പോൾ നമുക്കൊരുപാട് ഹാപ്പിനെസ് കൂടില്ലേ, അതേപോലെയാണ്. യെസ്, ഷാറുഖാൻ്റെ വീട് ഇത് എത്തി ലെഫ്റ്റ് സൈഡിൽ ഈ കാണുന്ന വീട്, ഈ മതിലൊക്കെ ഉയർത്തിക്കിട്ടിട്ടില്ല. യെസ്, ഇതാണ് ഷാറുഖാൻ്റെ വീട് മന്നത്ത്. ഇന്നെൻ്റെ ക്ലിയർ വ്യൂ കണ്ടോ, എല്ലാവരും ആ വീടിൻ്റെ ഗേറ്റിന് മുന്നിൽ നിന്നിട്ട് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ എടുക്കുന്നു. ഞങ്ങൾ വണ്ടിയിൽ നിന്ന് അവിടെ ഇറങ്ങി, ക്യാഷ് പേയ്മെൻറ്റ് തന്നെ ചെയ്യണം. അങ്ങനെ അത് കൊടുത്തിട്ട് ഞങ്ങൾ ഷാറുഖാൻ്റെ വീട് നോക്കിയിട്ട് ഇങ്ങനെ വാ പൊളിച്ച് നിൽക്കുകയാണ്. 6 നിലയുള്ള വീടാണ്. ഈ ഗേറ്റൊക്കെ ഇതിന് മുന്നേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഗേറ്റൊക്കെ മാറ്റിയിട്ടുണ്ട്. എല്ലാവരും ഗേറ്റിന് മുന്നിൽ പോയിട്ട് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നു. ഷാറുഖാൻ്റെ ജീവിതത്തെക്കുറിച്ചിട്ട് സക്സസ് ഇല്ലെന്ന് അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നില്ല.
മുംബൈ യാത്രയുടെ കൂടുതൽ വിശേഷങ്ങളുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.